അമ്മയത്. എന്താ ശ്യാമളെ ഒരു കരച്ചിലും പിഴിച്ചിലും ഒക്കെ? വീളമോളെ കല്യാണം കഴിക്കാൻ ഇവന് സമ്മതമല്ലെന്നാ പറയുന്നേ. ഒന്നങ്ങോട്ട് പൊട്ടിച്ചെന്നാലുണ്ടല്ലോ. ഇവിടെ കാര്യങ്ങളൊക്കെ മംഗളമായിട്ട് വരുമ്പോഴാ അവന്റെ ഒരു തറുതല പറച്ചില്. ആ കേട്ടോ ശ്യാമളെ, മുതലാളി തന്നെ കല്യാണക്കാര്യം വിഷ്ണു കുഞ്ഞിനോടും ശ്വേതക്കുഞ്ഞിനോടും സംസാരിച്ചു. അവിടെ എല്ലാവർക്കും സമ്മതം. എന്നെ കെട്ടിപ്പിടിച്ചിട്ട് മുതലാളി എന്താ പറഞ്ഞതെന്ന് അറിയോ? എടോ കേശു, നമ്മള് ബന്ധുക്കളാവാൻ പോണോന്ന്. കേശുമാമ, ഞാനൊരു പെൺകുട്ടിക്ക് വാക്കുകൊടുത്ത. നിന്റെ വാക്കുകൊണ്ട് പോയി പൊട്ടക്കണ്ടിട്ടിടാ. മുതലാളിക്ക് ഞാൻ വാക്കുകൊടുത്തു, ആ വാക്കിനെന്താ വിലയില്ലേ? പക്ഷെ ഇത് എന്റെ സ്വന്തം കല്യാണം മോനെ. എനിക്കും നിനക്കും കിനാവ് പോലും കാണാൻ പറ്റാത്ത ബന്ധമാ നീരേറ്റുകാരുമായിട്ടുള്ള ബന്ധം, അറിയോ? എന്നിട്ട് അവൻ ഏതോ പീറ പെണ്ണിന് വേണ്ടി പുറംകാലം കൊണ്ട് തട്ടിമാറ്റാൻ നോക്കുന്നു. ഇത് നടക്കും. വീണക്കുഞ്ഞിന്റെ കഴുത്തിൽ നീ താലി കിട്ടും. നിന്റെ അമ്മ സുഖക്കേട് മാറി എഴുന്നേറ്റ് നടക്കുകയും ചെയ്യും, അതെനിക്ക് ഉറപ്പാ. ആ മുറ്റത്തേതാ വേറൊരു ഓട്ടോറിക്ഷ. കൂലിക്ക് ഓടിക്കാൻ വേണ്ടി എടുത്താണ് അച്ഛാ. ദിവസം 200 രൂപ കൊടുത്താ മതി, ബാക്കി എനിക്ക് കിട്ടും. അപ്പോ നിന്റെ ഓട്ടോ വിറ്റോ? ആ 34,000 കിട്ടി. മാർവാടി പ്രമാണം വക്കീലിനെ കൊണ്ട് നോക്കിച്ച ശേഷം ഒക്കെ ശരിയാണെങ്കിൽ വൈകിട്ട് കാശ് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മുഴുവൻ കാശും നാളെ തന്നെ സുധീഷിന് കൊടുക്കാൻ പറ്റും. തീയുടെ നേർക്ക് പറന്നടക്കുന്ന ഇയാമ്പാറ്റയുടെ സന്തോഷം ഇപ്പൊ നിന്റെ മുഖത്ത്. അച്ഛൻ പിന്നെ തുടങ്ങി. ഇല്ല മോളെ, അച്ഛൻ പറഞ്ഞത് പിൻവലിച്ചു. പറഞ്ഞ ശേഷം പിൻവലിച്ച പറഞ്ഞെന്റെ ദോഷം മാറുവച്ച. ഏട്ടൻ ചെല്ല്, പൊന്ന് വിൽക്കണമെന്നുണ്ടെങ്കിൽ ഏട്ടൻ വിറ്റോ. മാർവാടി എത്ര രൂപ തരാന്നാ പറഞ്ഞേ? ഒന്നും പറഞ്ഞിട്ടില്ല. 500,000 വേണമെന്നാ ഞാൻ പറഞ്ഞത്. വക്കീല് പറയും പോലെ അയാള് കേൾക്കൂ. എന്തായാലും ഏട്ടൻ ചെല്ല്. ആ ജയ, ഈ പ്രോമിസറി നോട്ടിൽ എന്താ മാർവാടിക്ക് എഴുതി കൊടുക്കേണ്ടത്? ഒന്നും എഴുതണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. വെറും മുദ്രപത്രത്തിൽ ഒപ്പിട്ട് കൊടുത്താ മതി. എന്നുവെച്ചാൽ പിന്നെ അയാൾക്ക് എന്ത് വേണമെങ്കിലും അതിൽ എഴുതി പിടിപ്പിക്കാമെന്ന്. 500,000 പകരം 1,000,000 എന്ന് അയാൾ എഴുതിയാലോ? ഏയ്, അങ്ങനെ നേരും നേറില്ലാതെ ഒന്നും ചെയ്യണ ആളല്ല അച്ഛാ. അങ്ങനെയാണെങ്കിൽ എല്ലാം നേരത്തെ എഴുതി അത് നിനക്ക് കാണണമെന്ന് പറ. അയാൾക്ക് അയാളുടേതായ നിയമങ്ങളുടെ അച്ഛാ. അത് തെറ്റിക്കണമെന്ന് പറഞ്ഞാ എങ്കിൽ കാശില്ല എന്ന് പറയും. ഏട്ടൻ ഇങ്ങനെ അച്ഛനോട് സംസാരിച്ച് നിൽക്കാതെ ഒന്ന് വേഗം ചെല്ലുന്നുണ്ടോ? സമയം കഴിയുന്തോറും എന്റെ നെഞ്ചിലെ തീ കൂടിക്കൊണ്ടിരിക്കും. അവള് പേടിക്കാതെ, ഒക്കെ ശരിയാവും. അച്ഛാ, ഈശ്വര, ഒക്കെ നേരെയാവണേ. നിന്റെ കാര്യം നേരെയാവുമ്പോ ഏട്ടന്റെ കാര്യം വളഞ്ഞു പോകല്ലേന്ന് കൂടി പ്രാർത്ഥിക്കുമോളെ. നിനക്ക് വേണ്ടി ജീവിതം ഹോമിക്കുക അവൻ. ആ ഓർമ്മ കൂടി വേണം നിനക്ക്. അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് അച്ഛാ. ഞാനും സുധീഷും തമ്മിലുള്ള വിവാഹം നടക്കട്ടെ, പിന്നെ ഏട്ടന് ഒരു കഷ്ടപ്പാടും വരാതെ ഞങ്ങൾ നോക്കിക്കോളാം. അച്ഛ സമാധാനമായിട്ടിരിക്കും. ശ്വേത, ശ്വേത. വരുന്നു. ആ, നീ ഇവിടുത്തെ ലോക്കൽ ബാങ്കിലെ ആ ചെക്ക് ബുക്കിംഗ് എടുത്തേ. ഇപ്പൊ തന്നെ സുധീഷിന് ചെക്ക് കൊടുത്തേച്ചേക്കാം. വിഷ്ണേട്ടാ, ഒരു രേഖയില്ലാതെ 500,000 രൂപ കൊടുക്കാന്ന് വെച്ചാ കൊള്ളാം. നമ്മുടെ മോളെ കല്യാണം കഴിക്കാൻ പോകുന്ന ഒരാളുടെ കയ്യിൽ നിന്ന് പ്രോമിസറി നോട്ട് ഒപ്പിട്ട് വാങ്ങണോ? ഇത്രക്കേ വിശ്വാസമുള്ളൂ എന്ന് തോന്നില്ലേ സുധീഷിന്? എന്തോ എനിക്കത്രയും നന്നായി തോന്നുന്നില്ല. എടോ, ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാ നമ്മൾ പണം കൊടുക്കുന്നത്. അതിൽ നമ്മുടെ സ്വാർത്ഥതയുണ്ടെങ്കിലും നമ്മളിപ്പോൾ ചെയ്യുന്ന ഈ ഉപകാരം എന്നും സുധീഷിന്റെ മനസ്സിലുണ്ടാവും. അതുകൊണ്ട് തന്നെ വീണയോടെ അവന് സ്നേഹം കൂടുകയേ ഉള്ളൂ. ആ ശരി, ഞാനായിട്ട് എതിര് പറയുന്നില്ല. അങ്ങനെയാണെങ്കിൽ സുധീഷിന്റെ പേരിൽ തന്നെ ചെക്ക് കൊടുത്തേക്ക്. ആയിക്കോട്ടെ, ആ നീ ആ ചെക്ക് ബുക്ക് ഇങ്ങെടുക്ക്. സുധീഷിന് ക്യാഷ് കൊടുക്കാനാണോ ഡാഡി? ഇനിയും താമസിപ്പിച്ച സുധീഷ് വിഷമിക്കും ഡാഡി.
ഞാൻ തന്നെ കൊണ്ടുപോയി കൊടുക്കാം. അത് വേണ്ട മോളെ, സുധീഷിന് ഹോസ്പിറ്റൽ ആവശ്യമാണെങ്കിലും നമുക്ക് കല്യാണം ആവശ്യമാ. ചെക്ക് ഞാൻ തന്നെ സുധീഷിന് കൊടുക്കാം. ആ ഇങ്ങ് തന്നേക്കൂ. അത് മമ്മി, സുധീഷിന് ഒരു ഇൻസൾട്ടിംഗ് ആയിട്ട് എങ്ങാനും തോന്നിയാലോ? ഇതിലെന്താ ഇൻസൾട്ടിംഗ് ആയിട്ടുള്ളേ? സ്ത്രീധന തുകയാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ചെക്ക് കൊടുത്തോളാം, പോരെ. ആ അതാ നല്ലത്, സ്ത്രീധനം കൊടുക്കുന്നത് ഇൻസൾട്ട് അല്ലല്ലോ. ഡാഡി. എന്താ മോളെ, എന്താ പെട്ടെന്ന് മുഖം മാടിയത്? അത് സുധീഷിനോട് ഞാനൊരു തെറ്റ് ചെയ്തു. തെറ്റോ? അത് സുധീഷിനോടോ? അത് സുധീഷ് വർഷയോട് കൂടുതൽ അടുപ്പം കാണിക്കുന്നുണ്ടെന്ന് തോന്നിയപ്പോ ഞാനും സുധീഷും ഇഷ്ടത്തിലാണെന്ന് വർഷയെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി. എന്താ നീ ചെയ്തേ? ഒരു ദിവസം മുഴുവൻ സുധീഷിനെ ഒറ്റയ്ക്ക് ഹോട്ടൽ ഗോൾഡൻ പ്ലാസയിൽ ഇരുത്തിയിട്ട് ഒരു ഗൾഫ് ക്ലയന്റ് വരുന്നുണ്ട്, മൊബൈൽ ഓഫ് ചെയ്ത് വെക്കണം എന്നൊക്കെ പറഞ്ഞു. ഹോട്ടലിലെ ഒരു സ്റ്റാഫാണെന്ന മട്ടിൽ വർഷയെ വിളിച്ച് ഞാൻ തന്നെ പറഞ്ഞു സുധീഷും പുതിയ കമ്പനി എം ഡി വീണയും തനിച്ചൊരു ഹോട്ടൽ മുറിയിൽ. എന്താ മോളെ ഇത്, ഇത്രയൊക്കെ ചീപ്പായിട്ട് പെരുമാറാൻ നിനക്ക് എങ്ങനെ തോന്നി? സോറി ഡാഡി, സുധീഷിനെ അത്രയ്ക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു പോയതുകൊണ്ട് വർഷ സുധീഷിനെ മയക്കി എടുക്കുന്നു പേടിച്ചിട്ട്. ഐ ഫീൽ അഷേംഡ്. ആ പോട്ടെ മോളെ, സാരമില്ല, അതങ്ങ് മറന്നേക്കെ. ഇക്കാര്യം നമ്മളല്ലാതെ വേറെ ആരും അറിയണ്ട. വാട്ട് നോൺസെൻസ്! ഇത്രയൊക്കെ നാടകം കളിക്കാൻ എന്റെ മോൾക്ക് എങ്ങനെ സാധിച്ചു? ഇങ്ങനെയൊക്കെ പ്രയാസപ്പെട്ട് വേണോ ഈ സുധീഷിനെ സ്വന്തമാക്കാൻ? അത്രയ്ക്കൊക്കെ ചെയ്യാൻ ഇവൻ ആരാ, രാജകുമാരനോ? ഹൗ സില്ലി യു ആർ! ഐ ഫീൽ അഷേംഡ് ഓഫ് യു. അമ്മേ, സുധീഷിനെ ഞാൻ അത്രയ്ക്ക് സ്നേഹിച്ചു പോയി. കഷ്ടം, എന്റെ മോളെ ഞാൻ ഇങ്ങനെയൊന്നും അല്ല വളർത്തിയത്. എന്തായാലും ഈ തോന്നിയാസത്തിന് കൂട്ടുനിൽക്കേണ്ട ഗതികേട് എനിക്ക് വന്നല്ലോ. മോളെ നീ വിഷമിക്കണ്ട, നീ ചെയ്തത് തെറ്റ് തന്നെയാണ്. എങ്കിലും ഒരിക്കലും ഇക്കാര്യം സുധീഷിനോട് പറയരുത്, അവനതറിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം തകരും. അത് മറക്കണ്ട മോള്. അങ്ങനെ പറയരുത്, ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാ ഓപ്പറേഷൻ ഉള്ള പണം, അത് രക്ഷിക്കണം. അപ്പാ ഇന്റെ മാതിരി പേഷ്യന്റ് റൂമേ ബിസിനസ് നടക്കാതെ. ശരി, ഒരു ഉയിര് കാപ്പാത്തക്കു തന്നെ, അതിനാല് ഒരു 300,000 തരുവേ. സിഗ്നേച്ചർ പാടുമ്പോ. എനിക്ക് 400,000 തികച്ചതാ, ബാക്കി ഞാൻ എങ്ങനെയെങ്കിലും ഉണ്ടാക്കിക്കോളാം. ഒരു അമ്മയുടെ ജീവൻ രക്ഷിക്കാനാ, നിങ്ങൾക്കും ഒരു അമ്മയില്ലേ, അതെങ്കിലും ഓർത്തിട്ട് 400,000 തരണം. എന്നാ ഇത്, വാല്യൂ കിടക്കാത്ത പ്ലോട്ടിക്ക് 400,000? മുടിയാതെ തമ്പി, എടുത്തിട്ട് പോ, പോങ്കോ. എന്നെ കൈവിടരുത്, എനിക്കിനി ആ ഭൂമി വേണ്ട, നിങ്ങളെടുത്തോ. എനിക്ക് 400,000 താ, കാല് പിടിക്കാൻ. വേണ്ട വേണ്ട, അത് മറ്റും വേണ്ട. തരുവേ, 400,000 തരുവേ, സിഗ്നേച്ചർ കൊടുക്കോ. വേണ്ട, വലിയ ഉപകാരം. ശരി ശരി, സ്ട്രെയിറ്റ് ഹോസ്പിറ്റലിലേക്ക് പോകാം. ആദ്യം വീട്ടിൽ പോകണം. ഓട്ടോറിക്ഷ വിറ്റ കാശ് വീട്ടിലുള്ളത്, അനിയത്തിയുടെ ആഭരണങ്ങൾ വിറ്റ കാശ് ഈ ബാഗിൽ തന്നെ ഉണ്ട്. വീട്ടിൽ പോയി ആ കാശ് എടുത്തിട്ട് വേണം ആശുപത്രിയിൽ പോകാൻ. ശരിയപ്പാ,
നിറയെ തിരുടമാർക്ക് പാത്തു പോങ്കോ. ശരിയ പതിനെട്ട് അപ്പുറം പോകും വേറെ അനുഭവം. കടവുളെ മന്നിച്ചിടുങ്കോ, എല്ലാമേ പണത്തുക്കാക താൻ. പളനിയപ്പ ആണ്ടവാ. കൂടുതലൊന്നും അല്ലല്ലോ മോനെ. ഇല്ല മാഡം, കുഴപ്പമില്ല. ഇതാ 600,000 ചെക്കാ. നിന്റെ പേരെഴുതിയിട്ടുണ്ടെങ്കിലും ക്യാഷ് ചെക്കാ. ഇപ്പൊ തന്നെ ചെന്ന് ക്യാഷ് എടുത്ത് കൗണ്ടറിൽ അടയ്ക്ക്. ഇത് ഇപ്പൊ വേണ്ട മാഡം. വേണ്ടേ? അപ്പോ വേറെ ക്യാഷ് അറേഞ്ച് ചെയ്തോ. എന്റെ ഒരു സുഹൃത്ത് തരാന്ന് പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ എത്തും പണം. സുധി, നീ ആ ചെക്ക് വാങ്ങിക്ക്. നീ ഉദ്ദേശിക്കുന്ന പണം ഒന്നും കിട്ടാൻ പോകുന്നില്ല. ഇല്ലമ്മേ, ഞാൻ ഈ പണം വാങ്ങിക്കില്ല. അതെന്താ സുധീഷ്, ഒരു വാശി പോലെ? ഏയ്, വാശിയൊന്നുമല്ല മാഡം. എന്റെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ തന്നെ പണം അറേഞ്ച് ചെയ്യണ്ടേ? അത് ഒരു മകന്റെ കടമയല്ലേ. ഇങ്ങനെ ഒരു കടമ എനിക്ക് വേണ്ടി ചെയ്യേണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. നിന്റെ ആ സുഹൃത്തിന്റെ പണം കൊണ്ട് എന്റെ ഓപ്പറേഷൻ നടത്താൻ സമ്മതിക്കില്ലാന്നും ഞാൻ പറഞ്ഞു. പിന്നെ എന്തിനു വേണ്ടിയാ ആ പണവും കാത്ത് നീ നിൽക്കുന്നേ? ഓ, അപ്പൊ അങ്ങനെയാ കാര്യങ്ങൾ. ദാ ഈ ചെക്ക് എന്റെ ഭർത്താവ് സുധീഷിന് തരാൻ വേണ്ടി തന്നതാ. ഇത് തിരിച്ചു കൊണ്ടുപോവാൻ എനിക്ക് അധികാരമില്ല. അമ്മയും മോനും കൂടെ ഇത് സ്വീകരിക്കുകയോ കീറിക്കളയുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഞാൻ ഇറങ്ങുന്നു, ചെല്ലട്ടെ. അവരെ വെറുപ്പിച്ചു വിട്ടല്ലോടാ നീ. എന്താ, ജയം വരാന്ന് പറഞ്ഞ സമയം കഴിഞ്ഞോ? അവന്റെ പണം നീ കൊണ്ടുപോയി ബാങ്കിലിടുകയേ ഉള്ളൂ, അല്ലാതെ ആശുപത്രിയിൽ അടയ്ക്കില്ല. അടച്ചാൽ ഈ കിടക്കൽ പിന്നെ അമ്മയെ കാണില്ല നീ. അമ്മേ, ഞാൻ ഈ പണം അടച്ച് തിരിച്ചു വരുമ്പോ വർഷയുടെ ചേട്ടൻ പണം കൊണ്ടുവന്ന ഞാൻ എന്താ പറയാ? അമ്മേ, നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ക്ഷമിക്കാം, കാത്തിരിക്കാം. കാത്തിരുന്നു മോനെ, നിന്റെ വിഷമം കാണാനുള്ള കരുത്ത് എനിക്കില്ല. നിനക്കൊരു സങ്കടം ഉണ്ടാവരുത്. നമുക്ക് ആരുടെ പണവും വേണ്ട, ആരുടെ സഹായവും വേണ്ട. എനിക്ക് മരിക്കാൻ ഭയവുമില്ല. പക്ഷെ എന്റെ മകൻ അഹങ്കാരിയും തൻ്റെടിയും ആയ ആ വർഷയുടെ അടിമയാകരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ജീവിക്കുന്നതിലും ഭേദം അമ്മ മരിക്കുന്നത് തന്നെയാ. നീരേറ്റുകാര് തറവാടികളാ, നന്മയും സ്നേഹവും കാരുണ്യവും ഉള്ളവരാ, നിനക്കറിയാലോ. നിന്റെ കേശുമാമൻ ഒരു വാക്കു പറഞ്ഞ ഉടനെ നിനക്ക് നല്ലൊരു ജോലി നീരേറ്റ് മുതലാളിയുടെ മകൻ വിഷ്ണു തന്നില്ലേ? ആ വിഷ്ണു തന്നെയായി പണം കൊടുത്തയച്ചത്. എന്തായാലും ഞാനൊന്നും പറയുന്നില്ല. നിനക്ക് നല്ലതെന്ന് തോന്നുന്നത് മാത്രം ചെയ്താൽ മതി. എന്റെ മകൻ മറ്റുള്ളവരുടെ മുമ്പിൽ തല താഴ്ത്തുന്നത് കാണാൻ എനിക്കിഷ്ടമല്ല. എന്റെ ജീവൻ നഷ്ടപ്പെട്ടാലും എനിക്ക് സങ്കടമില്ല. പറ്റില്ലട്ടോ, ഞാൻ അത്യാവശ്യമായിട്ട് വീട് വരെ പോവാം. ഞങ്ങളെ അടുത്ത ജംഗ്ഷൻ വരെ വിട്ടാ മതി. പെട്രോൾ തീർന്നു പോയി സുഹൃത്തെ, ഞങ്ങളൊരു അത്യാവശ്യത്തിന് ഇറങ്ങിയതാ. എന്നാ കേറ്. ആ